ഇപ്പോൾ സമയം 10:18 പാത്തുട്ടി നല്ല ഉറക്കമാണ്. ഇന്ന് എന്തോ നേരത്തെ കിടന്നുറങ്ങി. എലി പാറ്റ എല്ലാം ഉണ്ട് ഇവിടെ. എന്നാലും ഈ ഇവിടെ ഒരു ചേച്ചി ഒരു പ്രായമായ ഒരു ചേച്ചി പറഞ്ഞത് പണ്ടത്തെക്കാട്ടിലും ബെറ്റർ ആണ്. ഇപ്പോൾ സ്റ്റേഷൻ വിജയവാഡ, വിജയവാഡ തന്നെയല്ലേ ഇത്, വിജയവാഡ എത്തി. അപ്പോൾ ഏട്ടൻ ഇവിടുന്ന് ബിസ്ക്കറ്റും പഴമൊക്കെ മേടിക്കാന്ന് പറഞ്ഞു. പാത്തുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബിസ്ക്കറ്റ്. പാത്തൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല, റബഡി മാത്രം കഴിച്ചു എണീക്കുമ്പോ. അയ്യോ ഭയങ്കര കഴിച്ചില്ലായിരുന്നു, അപ്പൊ ഞങ്ങൾ റബഡി കൊടുത്തു. അപ്പൊ പാത്തങ്ങനെ പക്ഷെ ഇവിടെ അടുത്ത് ഇതൊന്നും ഇല്ലല്ലോട്ടാ, കടയൊന്നും ഇല്ലടാ. വേണ്ട ഇറങ്ങണ്ട, കട ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങിയാ മതി. കടയില്ലടാ. ഓ അവിടെ ഉണ്ട് കട. അപ്പൊ വിജയവാഡ എത്തിയപ്പോ ഡോക്ടർ കയറിട്ടാ. അപ്പൊ അവിടുത്തെ ഒരു ചേച്ചിക്ക് വയ്യ, അപ്പൊ വിളിച്ചു പറഞ്ഞപ്പോ ഡോക്ടർ കയറി പരിശോധിക്കാൻ എന്താട്ടെ. ഇവിടെ ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്തപ്പോഴേ 100 രൂപയാണ് കേട്ടോ പെർ പേഴ്സൺ. ഇതാണ് ട്രെയിൻ തിരുവനന്തപുരം, ന്യൂഡൽഹി തിരുവനന്തപുരം. B3 ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം. വിജയവാഡയിൽ ഇറങ്ങി നിൽക്കുകയാണ്. എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിൽ നിറച്ച് ഡോക്ടേഴ്സ്, രണ്ടുപേർക്ക് പനി. അപ്പൊ ഡോക്ടർ വന്നു ചെക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഞങ്ങള് പതുക്കെ പുറത്തിറങ്ങി. നല്ല സമയം. പാത്തുട്ടി അതുവരെ ഉറങ്ങായിരുന്നു, പെട്ടെന്ന് ചാടി എണീച്ചുട്ടാ. വയർലെസിന്റെ ശബ്ദമൊക്കെ കേട്ടപ്പോഴേ. പാത്തുവിന്റെ ഫ്രണ്ടാണ്. നല്ല ഉറക്കത്തില് മൂടില്ല. ഇങ്ങനെ ഓരോ സ്റ്റേഷനിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ നല്ല രസം. ഞങ്ങൾ ആദ്യത്തെ സ്റ്റേഷനിലാണ് ഞാൻ ഇറങ്ങിക്കണേ. തണുപ്പുണ്ടല്ലേ, അത്ര ചൂടൊന്നും ഇല്ല. ഈ ബസ് സ്റ്റാൻഡ്, ഞങ്ങള് ഈ ഒരു ബസ് സ്റ്റാൻഡ് ഒക്കെ ഉണ്ട്, ഈ ഒരു വഴി കൂടെ നടന്നിട്ടുണ്ട്. ഇപ്പൊ വെളുപ്പിന് 5 മണിട്ടാ. തിരുപ്പതിയിലാണ് ഇത്, തിരുപ്പതിയാണ് കേട്ടോ സ്റ്റോപ്പ്. കണ്ട തിരുപ്പതിയിൽ ഇരിക്കാനുള്ള കമ്പാർട്ട്മെന്റ് ഒക്കെ അങ്ങനെ ഗ്രില്ല് വെച്ചിട്ട് സീറ്റ്സും അതിന്റെ ഇടയില് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസും. കൊള്ളാല്ലേ, ഞങ്ങൾ ആദ്യം തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇറങ്ങാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തായിരുന്നു, ഇറങ്ങാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. ഇവിടെ അത്ര എത്ര നേരം സ്റ്റോപ്പ് ഉണ്ടെന്നൊന്ന് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ഇറങ്ങായിരുന്നു. എന്റെ അടുത്ത് വരുന്നേ ഇല്ല, അച്ഛൻ കൂട്ടിയാണ് അവിടെ ശരിക്കും. ഏട്ടനും പാത്തും താഴെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ. പാത്ത എന്റെ അടുത്ത് വരുന്നേ ഇല്ല, അച്ഛൻ കുട്ടിയാണ്. ഞാൻ മോളിത്തെ ബേർത്തിനാണ് കേട്ടോ എടുക്കുന്നത്. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. വർഷങ്ങളായിട്ട് ക്ലീൻ ചെയ്യാതെ AC വരുന്നു, തുമ്മി തുമ്മി ചോറ്റു ഞാൻ. അയ്യോ. അപ്പം ഞങ്ങൾ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ്. ഉറങ്ങി ഉറങ്ങി ഏട്ടനൊരു വകുപ്പായി. ഇവിടെ ഒരാൾ എണീച്ചിട്ടേ ഇല്ല. അവള് ഇന്നലെ രാത്രിയിലത്തെ ക്ഷീണം ഫുള്ള് തീർക്കുക. രാത്രി ഉറക്കത്തില്ല കേട്ടോ പാത്ത്. രാവിലെ അത്രയും ട്രെയിനിന് ശബ്ദമില്ല എന്ന് തോന്നി. സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. ഏട്ടൻ ഫിഷ് കറി മീൽസ് ഒക്കെ വാങ്ങിക്കാൻ പോയിക്കാണ്, അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി എന്തെങ്കിലും. പാത്തൂന് ഞാനിവിടെ എഗ് ബിരിയാണി മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ എഗ് ബിരിയാണി പാത്തൂന് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ആട്ടോ. അധികം മസാലയൊന്നും പിടിച്ചിട്ടില്ല, അതുകൊണ്ട് കൊച്ചു കഴിച്ചോളും. ഞങ്ങൾക്ക് മേടിക്കാൻ വയ്ക്കാം. എങ്ങനെ ഏട്ടൻ ഫിഷ് കറി മീൽസ് ഒക്കെ മേടിച്ചിട്ട് വന്നിരിക്കുന്നത്? ഇവരുടെ നന്നായിരുന്നു അല്ലേ, എഗ് ഫ്രൈഡ് റൈസ് കഴിച്ചിരുന്നു. അതെ, ഫിഷ് വേട്ടൻ ഫിഷ് കറി മീൽസ് മേടിച്ചിട്ട് വന്നു കേട്ടോ.
നമ്മുടെ കോയമ്പത്തൂരിൽ നിന്നാണ്, കോയമ്പത്തൂർ സ്റ്റേഷനിൽ നിന്ന്. കോയമ്പത്തൂർ സ്റ്റേഷനിൽ കുറച്ച് നേരം പിടിച്ചിടുന്നു തന്നെയല്ലേ. ഇവര് ഈ മൂന്ന് പേര് ഓർമ്മിക്കാരാന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഗസ് ചെയ്തതാണ് അവരുടെ ബാക്ക് പാക്ക് കണ്ടിട്ട്. എനിക്ക് ആ ബാക്ക് പാക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ടല്ലേ. ഇനി ഞങ്ങൾക്കൊരു ബാക്ക് പാക്കൊക്കെ വേണം. ആ കോയമ്പത്തൂർ സ്റ്റേഷൻ ഏയ് നല്ല രസമുണ്ട്. ആ ചുമരുമുളക്ക് ഇങ്ങനെ പെയിന്റിങ്, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ, പാത്രം കെടുക്കണോണ്ട്. സ്റ്റേഷനിൽ നിന്ന് പതുക്കെ ഇട്ടു കേട്ടാ. നോക്കിയേട്ടാ ഈ ചുമരുമുളക്ക് ഇങ്ങനെ പെയിന്റിങ് വരച്ച് ചെയ്യുന്നത് കോയമ്പത്തൂര്. നല്ല പാലന്തങ്ക അതിക്കണ ഈ നോക്കി ചോമ പെയിന്റിങ് മല്ലയുദ്ധത്തിന്റെ. അല്ല മല്ലയുദ്ധ ഗ്ലാസ് നല്ല ക്ലിയർ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ കഴിഞ്ഞു പോയി. കോയമ്പത്തൂര് നല്ല വൃത്തിയായിട്ടാ. എന്തൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം, പക്ഷെ നല്ല വൃത്തിയായിട്ട്. പണ്ട് ഞാൻ ഈ ഏരിയ വന്നിട്ടുണ്ട്, അപ്പോൾ ഭയങ്കര പൊട്ടയിട്ടിരുന്നത്. നമ്മുടെ യാത്രക്കാര് കുഴപ്പമില്ല. വലുതാവ കാണാം നാടാ നാടാ വേണം വേണം എല്ലാരും ഇറങ്ങാൻ നിക്കട്ടെ. പറഞ്ഞിരിക്കുകയാണ് ഇത് സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള റബ്ബറൊക്കെയാ. ഇങ്ങനെ പൊട്ട ഇതാണ് 110 വോൾട്ട് അമേരിക്കയിലെ സ്റ്റാൻഡേർഡ്. അങ്ങനെ ഞങ്ങള് ഒരു മാസത്തിന് ശേഷം, ഒരു മാസത്തിനും 3 നൈറ്റ് 2 ദിവസത്തെ റെയിൽ യാത്രയ്ക്ക് ശേഷം നമ്മ ഞങ്ങളുടെ സ്വന്തം തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പോർട്ടറുടെ സഹായമൊന്നും ഇല്ലാണ്ട് ഏട്ടൻ തന്നെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക ലഗേജൊക്കെ ഇവിടെ എടുത്ത് എത്തിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെയുള്ളൊരു ടാക്സിയാണ് കേട്ടോ പിടിച്ചത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ഇരിങ്ങാലക്കുടയിലേക്ക് വിടുകയാണ് വണ്ടി. ഞങ്ങൾ ഊബറൊക്കെ ബുക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ എത്താൻ കുറേ സമയം. അപ്പോൾ അവരെന്ത് പറഞ്ഞേട്ടാ? അപ്പോൾ വീണ്ടും കിടിലം വീഡിയോസ് ഒക്കെ ആയിട്ട് തിരിച്ചു വരാം.